ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1500 മുകളിൽ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ്, 60 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേക്കൻസികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നോക്കുന്നത് തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചാണ്. കേരള വനം വകുപ്പിന് കീഴിലുള്ള തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ ആനിമൽ കീപ്പർ, ട്രെയിനി, സൂപ്പർവൈസർ എന്നീ തസ്തികകളിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആനിമൽ കീപ്പർ ട്രെയിനി 15 ഒഴിവ്, അതിൽ 5 പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ്. പട്ടിക വിഭാഗക്കാരിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി വന്യജീവി പരിപാലനത്തിൽ നടത്തിയ സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയിച്ചവർക്ക് മുൻഗണന. വിദ്യാഭ്യാസ യോഗ്യത 7 പാസ്സാണ്, എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല. 7 പാസ്സായവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്, ബിരുദധാരികൾക്കൊന്നും അപേക്ഷിക്കുവാനായിട്ട് പാടുള്ളതല്ല. ശാരീരിക യോഗ്യത പുരുഷന്മാർക്ക് കുറഞ്ഞത് 163 cm ഉയരവും 81 cm നെഞ്ചളവും പൂർണ്ണമായി ശ്വാസമെടുക്കുമ്പോൾ 5 cm വികസനവും ഉണ്ടായിരിക്കണം. സ്ത്രീകൾക്ക് കുറഞ്ഞത് 150 cm ഉയരമുണ്ടായിരിക്കണം. ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഉയരത്തിൽ 5 cm നെഞ്ചളവിൽ 2.5 cm ഇളവ് ലഭിക്കുന്നതാണ്. എന്നാൽ നെഞ്ചളവ് വികസനം 5 cm തന്നെ ഉണ്ടായിരിക്കണം. മികച്ച കാഴ്ചശക്തിയും കളർ വിഷൻ സാധാരണ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകരുത്. കേൾവി ശക്തിയും ഉണ്ടായിരിക്കണം. പാരാലിസിസ് ഉണ്ടാകരുത്. ഇങ്ങനെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മാനദണ്ഡം അനുസരിച്ച് ഗവൺമെന്റ് സർവീസിൽ അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. പ്രായപരിധി 2022 January 1 to 28 പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കും പ്രായത്തിൽ അംഗീകൃത ഇളവ് ലഭിക്കുന്നതാണ്. ശമ്പളം പറയുന്നതാണ്, കരാർ അടിസ്ഥാനത്തിൽ 2 നിയമനം. നമുക്ക് വെബ്സൈറ്റ് ഇവിടെ നോക്കാവുന്നതാണ്. അതിൽ ശമ്പളം എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സൂപ്പർവൈസർ ഒഴിവ് 1, യോഗ്യത 7 പാസ്, ബിരുദം നേടിയിരിക്കാൻ പാടില്ല. കേരളത്തിലെ ഏതെങ്കിലും അംഗീകൃത മൃഗശാലയിൽ കുറഞ്ഞത് 25 സർവീസ് ഉണ്ടായിരിക്കണം. ഇതിൽ കുറഞ്ഞത് 5 സൂപ്പർവൈസർ തസ്തികയിൽ ഉണ്ടായിരിക്കണം. മികച്ച കായിക ക്ഷമത ഉണ്ടായിരിക്കണം. പ്രായപരിധി 2022 January 1 60 വയസ്സാണ്. അപേക്ഷാ ഫോമും നിർദ്ദേശങ്ങളും www.forest.kerala.government.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. ഞാൻ നോക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഫോട്ടോ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ അനുബന്ധ രേഖകൾ എന്നിവ സഹിതമാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ നേരിട്ടും തപാലിലും ഇമെയിലായിട്ടും അയക്കാവുന്നതാണ്. അങ്ങനെ 3 സ്വീകരിക്കുന്നതാണ്. ഇമെയിൽ ID തൃശൂർ സുവോളജിക്കൽ പാർക്ക് @gmail.com. വിലാസം ഡയറക്ടർ, തൃശൂർ സുവോളജിക്കൽ പാർക്ക്, പുത്തൂർ PO, കുരിശുമൂലയ്ക്ക് സമീപം, തൃശൂർ 680014. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി October 10. കോൺടാക്ട് നമ്പർ 9447979176. ഇതിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. തൃശൂർ സുവോളജിക്കൽ പാർക്ക് വേക്കൻസി അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സൈറ്റിലേക്ക് കയറാവുന്നതാണ്. അല്ലാതെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് അഡ്രസ്സ് അടിച്ചു നോക്കിയാലും ഇതിലേക്ക് കയറാവുന്നതാണ്. ഇതുപോലെ നോക്കിയാൽ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. ശമ്പളം 9000 മുതൽ 20000 വരെയാണ്. ഇവിടെ ഫോമിനുള്ള കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോമിലേക്ക് എത്താവുന്നതാണ്. ഈ ഫോം പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് അതിൽ ഫോട്ടോ ഒട്ടിക്കാവുന്നതാണ്. അതിൽ നിങ്ങളുടെ പേര്, അഡ്രസ്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. അതിനുശേഷം ഈ ഫോമും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ ചോദിച്ചിരിക്കുന്ന കോപ്പിയും അടക്കം തപാലിലും നേരിട്ടും മെയിലായിട്ടും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അടുത്തതായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1673 ഒഴിവുകളാണ് ഉള്ളത്. അത് പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ശമ്പളം 36,000 മുതൽ 63,840 വരെയാണ്. കൂടാതെ പുറമെ മറ്റ് ആനുകൂല്യങ്ങളും. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം, തത്തുല്യം. അവസാന വർഷം സെമസ്റ്ററിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാമെങ്കിലും 2022 December 31 പാസ്സായതായിട്ടുള്ള രേഖ അഭിമുഖത്തിന് ഹാജരാക്കേണ്ടി വരും. ഇന്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രിക്കാർക്കും മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ട് യോഗ്യതകൾ നേടിയവർക്കും അപേക്ഷിക്കാം. പ്രായം 21 to 30 വയസ്സ് വരെയാണ് അപേക്ഷകർ. 2/4/1992 ശേഷവും 1/4/2001 മുൻപും 2 ഉൾപ്പെടെ ജനിച്ചവർ ആയിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 OBC വിഭാഗക്കാർക്ക് 3 ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാരിലെ ജനറൽ വിഭാഗത്തിന് 10
SC/ST-ക്കാർക്ക് 15 വർഷത്തെയും OBC-ക്കാർക്ക് 13 വർഷത്തെയും ലഭിക്കുന്നതാണ്. വിമുക്ത ഭടർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. December 17 മുതൽ 20 വരെയുള്ള തീയതികളിലായിരിക്കും പൊതുപരീക്ഷ നടക്കുക. കേരളത്തിൽ 10 കേന്ദ്രങ്ങളിൽ പരീക്ഷ നടത്തുന്നതായിരിക്കും. പ്രാഥമിക പരീക്ഷയിൽ നിന്ന് ഒഴിവുകളുടെ 10 ഇരട്ടി പേരെ മെറിറ്റ് അടിസ്ഥാനത്തിൽ മെയിൻ പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കും. മെയിൻ പരീക്ഷയും ഓൺലൈനായിട്ടായിരിക്കും നടത്തുന്നത്. 200 മാർക്കിന് ഒബ്ജക്റ്റീവ് മാതൃകയിലും 50 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവ് മാതൃകയിലുമായിരിക്കും മെയിൻ പരീക്ഷ നടത്തുക. 3.5 മണിക്കൂറായിരിക്കും സമയം. മെയിൻ പരീക്ഷയുടെ സിലബസ് ഉൾപ്പെടെ വിശദ വിവരങ്ങൾ വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ നിന്നും ലഭ്യമാകുന്നതാണ്. പരീക്ഷാ കേന്ദ്രങ്ങൾ പ്രാഥമിക പരീക്ഷയ്ക്ക് കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം, ലക്ഷദ്വീപിൽ, കവരത്തിയിലും കേന്ദ്രമുണ്ടാകും. മെയിൻ പരീക്ഷയ്ക്ക് കൊച്ചിയും തിരുവനന്തപുരവുമാണ് കേന്ദ്രങ്ങൾ. അപേക്ഷാ ഫീസ് 750 രൂപ. SC/ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഫീസില്ല. ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കണം. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം ഫോട്ടോ, ഒപ്പ്, ഇടത് കൈവിരൽ അടയാളം, കൈകൊണ്ടെഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാതൃകയിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുമായിട്ട് ഇവിടെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഈ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അടിച്ചു നോക്കുക. 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ അടിച്ചു നോക്കിയിട്ട് അതുവഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി October 12. എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഡിയേഴ്സ്.